ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിറ്റി വേൾഡ് ചാനൽ. ഞാൻ ഇന്ന് റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത്, പകരം എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സോൾട്ടോ ചില്ലി ഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിനെ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ 6 ബ്രെഡ് നമുക്കൊരു പാനിലിട്ടിട്ട് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നതും വരെ രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കട്ട്ലേറ്റോ അങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാക്കറ്റ് വെളിയിൽ നിന്ന് മേടിച്ച ബ്രെഡ് ക്രംസ് ആയിരിക്കും സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിലും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒരു ടിന്നിൽ അടച്ച് വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഉപയോഗിക്കാം. ഈ എടുത്ത് വെച്ചേക്കുന്ന ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. ഇനി എടുത്ത് വെച്ചേക്കുന്ന ഈ ബ്രെഡ് പീസസ് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാർ ഉപയോഗിക്കുന്നതിന് മുന്നേ അതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ തുടച്ചിട്ടേ ചെയ്യാവൂ, കാര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് ഇട്ട് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ പീസസ് ഇട്ടിട്ട് ചെറിയ സ്പീഡിലിട്ട് കറക്കിയെടുക്കാം. അങ്ങനെ മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നല്ല തരിതരിയായിട്ട് കിട്ടും. ഇതിനെ ഒരു എയർടൈറ്റുള്ളൊരു ടിന്നിൽ റൂം ടെമ്പറേച്ചറിൽ അടച്ച് സൂക്ഷിച്ചാൽ മതിയാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരുടെയും കമൻസും എല്ലാം എന്നെ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്കൊരു അടുത്തൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ ബൈ.